ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്തപ്പെടുമാറാകട്ടെ ഇന്ന് ഒരു സാക്ഷിയായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്തു ദൈവത്തിന് നന്ദി പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ്റെ നിൽ ചെയ്ത കർത്താവായ ശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം എൻ്റെ സാക്ഷ്യത്തോടനുബന്ധിച്ച് ഒരു വാക്യം വായിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ ദൈവനാമത്വത്തിനായി പറയുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് ഗുരുന്താ ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായം അതിൻ്റെ ഒമ്പത് ഒമ്പതാമത്തെ വാക്യം അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനു വേണ്ടി ബലഹീനത കയ്യേറ്റം ബുദ്ധിമുട്ട് ഉപദ്രവം ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു പ്രീസുകൾ ഓർ ഇന്ന് ഈ വാക്ക് ഞാൻ വായിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞ് എൻ്റെ ഒരു ഇരുപത്തി അഞ്ച് വർഷക്കാലത്തിന് പിന്നിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുക ഞാൻ ഒരു നായർ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ് എൻ്റെ പേര് രാജേന്ദ്രൻ മണിയൻപിള്ള എന്നാണ് ഫുൾ നെയിം ഈ കൊല്ല ദേശത്ത് ജനിച്ചു വളർത്തപ്പെട്ട നാളു മുതൽ ഒരു ഹൈന്ദവ ആചാരപ്രകാരം ജീവിപ്പാനും അമ്പലവാസിയായിട്ട് ഏകദേശം നല്ല ഓർമ്മയുള്ള കാലം മുതൽ അമ്പലവാസിയായിട്ടും പൂജാരിയുടെ കൂടെ നടന്ന് പൂജകൾ ചെയ്യുന്നതിന് കൈയാളായിട്ടും ഒക്കെ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അന്ന് എൻ്റെ ജീവിതത്തിലെ ദാരിദ്ര്യവും പ്രയാസവും ഒക്കെയാണ് അമ്പലവാസിയായി തീരുവാൻ മെയിനായിട്ട് കാരണം ആകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പപ്പയുടെ മമ്മി അമ്മച്ചി അമ്മച്ചിക്ക് അമ്പലത്തിലായിരുന്നു ജോലി ആ ജോലിയുള്ള ബന്ധത്തിൽ ഞാനും അതിൻ്റെ സഹായിയായി സ്കൂൾ വിട്ടാൽ നേരെ അമ്പലത്തിൽ വരിക അമ്പലവാസിയായിട്ട് ജീവിച്ചിരുന്നത് കൊണ്ട് അമ്പലത്തിലെ ആഹാരം കഴിക്കുക അമ്പലത്തിൽ കിടക്കുക ദൈവങ്ങളോട് കൂടെ നടക്കുക ആ ദൈവങ്ങളായിരുന്നു എല്ലാം എന്ത് കാര്യം ചെയ്യണമെങ്കിലും ദൈവത്തിന് പ്രധാന സ്ഥാനം കൊടുത്തുകൊണ്ട് ആ ദൈവങ്ങളെ അത്ര അധികം സ്നേഹിച്ചു ഏറ്റവും കൂടുതൽ ഇഷ്ടമായി അന്ന് സ്നേഹിച്ചിരുന്നത് ശിവഭക്തനായിരുന്നു ഞാൻ കാരണം എൻ്റെ നെറ്റിയിൽ മൂന്ന് ചുളിവുള്ളത് കൊണ്ട് എല്ലാവരും പറയും എൻ്റെ നാളും അതുതന്നെയായിരുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഭക്തനായി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന് വളരെ ആകർഷനായി ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ വളർന്നു വന്നപ്പോൾ ആ വളർച്ചയുടെ ഒരു ഭാഗം എത്തിയപ്പോൾ തന്നെ ഞാൻ ആ ദൈവങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മനസ്സ് വന്നു അതുകൊണ്ട് തീർത്ഥാടനം ലോകത്ത് ഏതെല്ലാം അമ്പലമുണ്ടോ ആ ലോകങ്ങളിലെല്ലാം കടന്നു ചെന്ന് ആ ദൈവത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതായിരുന്നു പിന്നീടുള്ള എൻ്റെ കാലം അങ്ങനെ വന്നപ്പോൾ ഞാൻ വർഷത്തിൽ വർഷത്തിലാറുമാസം സാമിയായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് എന്നെ എല്ലാവരും കൊച്ചിരി വിളിക്കുന്ന സാമിന്നാണ് കാരണം കാവടി തുള്ളുക തീഴ്ചാടുക ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ വിശ്വാസം കാവടി തുള്ളുക എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലൊന്നുമല്ല തൊണ്ണൂറ്റി ദിവസം വ്രതം നിന്നിട്ട് ആ വ്രത അനുഷ്ഠാനങ്ങളിൽ കൂടി കാവടിയെടുക്കുവാനായിട്ട് നേർച്ച നേർന്ന് എല്ലാ വർഷത്തിൻ്റെയും രണ്ട് പ്രാവശ്യം ഏകദേശം ആറടി നീളമുള്ള ചെമ്പ് കമ്പിയിൽ ശൂലമുണ്ടാക്കി അത് സ്വന്തം കവളിലൂടെ തന്നെ കുത്തിയിറക്കി അപ്പുറത്തും ഇപ്പുറത്തും ഒരാളെ കൂടെ നിർത്തി അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നാക്കിലൂടെ ശൂലം കുത്തിയിറക്കുക ദേഹത്ത് മൊത്തം ശൂലം കുത്തിയിടുക ഇതെല്ലാം ചെയ്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ അന്ന് സേവിച്ചു നിന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുക ഈ ദൈവം ഏത് വിധത്തിലെങ്കിലും എന്നോട് പ്രസാദിക്കണം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം എന്നെ നടത്തണം ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ ചിന്തിച്ചിരുന്നതും കണ്ടിരുന്നതും അതുകൊണ്ട് എന്ത് കാര്യത്തിനും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ദൈവത്തിനു വേണ്ടി ജീവിക്കുക എപ്പോഴും അമ്പലത്തോട് ചേർന്ന് നീക്കുക ഇങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ആചാരങ്ങളിലും ആചാരങ്ങളെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളിലും ആചാരങ്ങൾ രാത്രിയിലെ രാമങ്ങളുടെ പൂജ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ നോക്കുക ഇങ്ങനെയൊക്കെ പോയിരുന്നു ആ ദൈവത്തെ സേവിച്ച് മുടി നീട്ടി വളർത്തുക താടി വളർത്തുക ഇങ്ങനെയൊക്കെ ഒത്തിരി വികൂരമായ കാര്യങ്ങൾ നടന്നു എന്നാൽ ഇന്ന് എനിക്ക് പറയുവാൻ കഴിയുന്ന ഒരു വലിയ സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ ആ ദൈവങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരം കീറിമുറിച്ചെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി ഇന്നേക്ക് രണ്ടായിരത്തി പതിനെട്ടോ വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കൊലമരത്തിൽ ഒരു കർത്താവ് യാഗമായി തീർന്നത് തൻ്റെ സ്വന്തം ശരീരം എനിക്ക് വേണ്ടി യാഗമായി തീർത്തത് കൊണ്ടാണ് ആ കർത്താവ് എനിക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് കേട്ടപ്പോഴാണ് ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ആ കാലഘട്ടത്തിൽ ജീവിച്ചു വന്നപ്പോൾ ക്രിസ്തു ആരാണെന്ന് എനിക്കറിയില്ല കാരണം എൻ്റെ ഭവനത്തിലെല്ലാവരും ും ക്രിസ്തുവിനെ അറിയാം ക്രിസ്തുവിനെ അറിയാമെന്ന് പറയാൻ കാരണം ഞങ്ങൾ ജീവിച്ചിരുന്നത് ക്രിസ്ത്യാനികളാൽ ചുറ്റപ്പെട്ട് കിടന്ന ദേശത്താണ് അതുകൊണ്ട് ക്രിസ്തുവിനെ അറിയാം എങ്ങനത്തെ ക്രിസ്തുവിനെ ക്രൂശിൽ കിടക്കുന്ന ഒരു ക്രിസ്തുവിനെ അറിയാം കല്ലറയിൽ അടക്കപ്പെടുന്ന ഒരു ക്രിസ്തുവിനെ അറിയാം വർഷം തോറു ഉയർത്തെഴുതി ഒരു ക്രിസ്തുവിനെ അറിയാം ക്രിസ്മസിന് ഒരു ക്രിസ്തുവിനെ അറിയാം ഈസ്റ്ററിന് ഒരു ക്രിസ്തുവിനെ അറിയാം ഇങ്ങനെ ജീവിച്ചിരുന്നത് കൊണ്ട് ആ ക്രിസ്തുവിനെ ആ വിലയെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ പള്ളി കാണുമ്പോൾ അവിടെയും ആരാധിക്കും മുസ്ലിം പള്ളി കാണുമ്പോൾ അവിടെ പോകുമായിരുന്നു ഇങ്ങനെ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ എൻ്റെ കാവിടി തുള്ളലെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു സഹോദരന് എന്നെ ഒരു ധ്യാനത്തിനായിട്ട് ആമൻ ക്ഷണിക്കാനിടയായി അവിടെയാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വഴിത്തിരുവാകാൻ ഇടയായത് അന്നുവരെയും ആചാരങ്ങളുടെയും മുപ്പത് മുക്കോടി ദൈവങ്ങളുടെയും എൻ്റെ വീട്ടിലില്ലാത്തതൊന്നുമില്ല ഏതെല്ലാം ദൈവങ്ങളുണ്ടോ അതെല്ലാം എൻ്റെ പൂജാമുറിയിലുണ്ട് അന്ന് ഏകദേശം അത് അറുപത് ദൈവങ്ങളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ഒരു ചെറിയ വീടാണ് ആ വീട്ടിനകത്ത് എത്രത്തോളം ദൈവങ്ങളെ കൊള്ളിക്കാമോ അത്രത്തോളം ദൈവങ്ങൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അന്ന് നാല് ചരട് കയ്യിൽ കെട്ടിക്കൊണ്ടാ നടക്കുക അന്ന് ആറ് കുറിയിടും എന്തിനാണെന്ന് ദൈവങ്ങളെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി എല്ലാ ലേബിളും നെറ്റിയിലുണ്ടായിരുന്നു ആർ എസ് എസ് എന്നുള്ള ലേബിളുണ്ടായിരുന്നു ബി ജെ പിയുടെ ലേബിളുണ്ടായിരുന്നു എല്ലാത്തിലും എന്നാൽ ഞാനിതൊക്കെ പറയുന്നതിൻ്റെ സാരം ഈ ധ്യാനത്തിന് ചെന്നപ്പോൾ അന്ന് അവിടുത്തെ ഒരു പ്രസംഗമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത് ഒരു ദൈവത്തെക്കുറിച്ച് എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞു ആ ദൈവത്തിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ് അന്ന് അവിടെ പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് എനിക്കറിയാവുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവം ക്രിസ്ത്യാനികൾക്ക് അവർക്ക് പള്ളിയിലെ വർഷത്തിൽ മൂന്നാല് പ്രാവശ്യം ദൈവം ഉയർത്തെഴുന്നേൽക്കുന്നു ദൈവം എണ്ണിച്ചാൽ വെള്ളപടിക്കുന്നു ദൈവം മരിച്ചാൽ വെള്ളപടിക്കുന്നു ദൈവത്തിൻ്റെ കൂടെ നടക്കും അപ്പോൾ ആ ഒരു ദൈവത്തെ മാത്രമാണ് കണ്ടിരുന്നത് അതുകൊണ്ട് ഈ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ വചനം എന്നെ വളരെ ആകർഷിച്ചു വചനം ഇതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഇന്ന് ഞാനിതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അന്ന് എന്താണെന്ന് എനിക്കറിയില്ല അന്ന് ആ പ്രസംഗിച്ച പുരോഹിതൻ പറഞ്ഞൊരു വാക്കിതാണ് യേശു ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയാണ് അന്ന് എന്നെ വളരെ ചിന്തിപ്പിച്ചു കാരണം ഈ ഞാൻ സേവിച്ചു നിൽക്കുന്ന അമ്പലത്തിലായാലും ദൈവങ്ങളിലായാലും പാപി എന്ന വാക്ക് ഇഷ്ടമല്ല അശുദ്ധൻ അമ്പലത്തിൽ കയറാൻ കഴിയത്തില്ല പക്ഷേ ഇവിടെ പറയുന്നു നീ അശുദ്ധനാണോ നിന്നെ തേടിയാണ് യേശു വന്നത് ആ യേശു വന്നത് എന്തിനാ പാവികളെ തേടി എന്താ പാപം ലോകത്തിൻ്റെ മാലിന്യതയിൽ കിടക്കുന്നവനെ തേടിയാണ് യേശു കർത്താവ് വന്നതെന്ന വാക്യമാണ് അന്നെൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കേൾക്കുന്ന സുവിശേഷം ആ പ്രസംഗിച്ച പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു യേശു ധൂർത്തുപുത്രനെ തേടിപ്പോയ കഥ വളരെ ആഴമായി അദ്ദേഹം പ്രസംഗിച്ചു തൻ്റെ ഉള്ളതെല്ലാം നശിച്ചു താൻ ഒന്നിനും കൊള്ളാത്തവനായി തീർന്നു അപ്പം അന്ന് ആഹാരം പോലും കിട്ടാതെ താൻ വളഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ് അവന് സുബോധമുണ്ടായി അപ്പോൾ സുബോധമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഈ രീതിയിൽ ജീവിക്കുന്നതെന്ന് എനിക്ക് ബോധ്യമായി അപ്പോൾ തന്നെയും ഞാൻ ഈ പ്രസംഗം കേൾക്കുമ്പോഴും ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് ഇത് ദൂരെ നിൽക്കുന്നത് എൻ്റെ കവളിൽ കൂടെ പുക പോണുന്നത് കാണുമ്പോൾ കുഞ്ഞുങ്ങളെൻ്റെ അടുത്തിൽ വന്ന് വളരെ സന്തോഷത്തോടെ അവർ നോക്കുമായിരുന്നു കാരണം എൻ്റെ ഈ കവള അത്രത്തോളം വലിയ ഊട്ടയുള്ള കവളായിരുന്നു ആ സിഗരറ്റിൻ്റെ പുക അതിലൂടെ ഞാൻ വിടുമ്പോൾ കുഞ്ഞുങ്ങൾ എന്നെ വളരെ അതിശയത്തോടെ നോക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു സിഗരറ്റ് വലിക്കുന്നത് പാപമാണ് അദ്ദേഹം എന്നെ കണ്ടിട്ടല്ല ഞാൻ ആ പ്രസംഗം നടക്കുന്ന സ്റ്റേജിന്റെ ബാക്കിലാണ് നിൽക്കുന്നത് അദ്ദേഹം വിളിച്ചു പറഞ്ഞ അടുത്ത വാക്ക് സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന സഹോദരാ ദൈവം ആമേ ഇത് പാവമാണ് ദൈവത്തിന് തന്നെ ആവശ്യമുണ്ട് എന്തോ ഒരു നിയോഗം പോലെ ഞാൻ പറയട്ടെ ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആരാണെന്ന് അറിയുവാൻ വേണ്ടി ഞാൻ ആ സ്റ്റേജിൻ്റെ മുമ്പിലേക്ക് ചെല്ലുവാൻ അന്ന് ഞാൻ ധരിച്ചിരിക്കുന്നത് ഒരു കാവി മുണ്ടും വെള്ള വസ്ത്രവും വെള്ള ഉടുപ്പുമാണ് അവിടെ മാറി ഇങ്ങനെ നിന്നപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു നിൽക്കുന്ന സഹോദരനെ വിളിക്കാൻ പറഞ്ഞു അദ്ദേഹം ആ പറഞ്ഞു കേട്ട ഞാൻ മുമ്പോട്ട് ചെന്നപ്പോൾ ചോദിച്ചു സഹോദരൻ നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയും അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല കാരണം അദ്ദേഹം ഒരു പുരോഹിതൻ പുരോഗിതനെ ക്രിസ്ത്യാനികളുടെ അച്ഛൻ ഞാൻ എന്തിനാണ് അത് എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ എന്നാൽ എന്താണെന്ന് എനിക്കറിയില്ല പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ആ ധ്യാനത്തിന് പങ്കെടുക്കുവാൻ എനിക്ക് താൽപര്യം ണ്ടായി താല്പര്യമുണ്ടായി ആ ധ്യാനത്തിൽ പങ്കെടുത്തത് ആമി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്കിടയാകുവാൻ ഇടയായി അന്ന് ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്തു ഇനി ഞാൻ സിഗരറ്റ് വലിക്കുകയില്ല എന്ന് അത് കഴിഞ്ഞ് എൻ്റെ മദ്യപാനം എനിക്ക് മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ മ്ലേച്ഛതകളും അന്ന് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാം മാറ്റുവാൻ ആ ധ്യാനമാണ് എന്നെ സഹായിച്ചത് അതുവരെ ഞാൻ ഇത് പാപമാണെന്നോ അല്ലെങ്കിൽ ഈ കാവിഡ് തുള്ളൽ കഴിഞ്ഞ് അതിൻ്റെ വേദന മാറാൻ പോകുന്നത് ബാറില അവിടെയാണ് വേദന മാറ്റുന്നത് അല്ലാതെ ആ വേദന മാറിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് അന്ന് ഇത് പാപമാണെന്ന് പഠിപ്പിച്ചത് ഈ സത്യവേദപുസ്തകമാണ് വേദപുസ്തകമാണ് ഇന്ന് രാജേന്ദ്രൻ ഇത് നിന്ന് പറയുമ്പോൾ അന്ന് എനിക്കറിയില്ലായിരുന്നു എന്താണ് വേദപുസ്തകം അല്ലെ എന്താണ് ബൈബിൾ എന്താണ് സത്യം അവരുടെ കൂടെ കുറേ കാലം യാത്ര ചെയ്യുവാൻ ദൈവം അവസരം തന്നു ഏകദേശം മൂന്ന് വർഷക്കാലം കരസ്മാറ്റിക്കിൻ്റെ ആ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് ഞാനായിരുന്നപ്പോൾ അനേക ചെറുപ്പക്കാരെ മദ്യപാനത്തിൽ നിന്നും വെറുക്കൂത്തൂരിൽ നിൽക്കെ മാറ്റിയെടുക്കുവാനായിട്ട് കഴിഞ്ഞു അന്ന് പോ കോട്ടയം കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് പാലയിൽ ഒരു താപൂർ ധ്യാന കേന്ദ്രത്തിൽ അനേക ചെറുപ്പക്കാരെ കൊണ്ട് ധ്യാനം കുടിപ്പിക്കാനും ആ ഒരു ആകർഷണത്തിൽ നടന്നു എന്നാൽ അന്ന് ഒരു വിലക്കുമില്ല അമ്പലത്തിൽ പോകാം ധ്യാനത്തിന് പോകാം യാതൊരു പ്രശ്നവുമില്ല എന്നാൽ കാലങ്ങൾ ചിലത് കഴിഞ്ഞു പോയപ്പോഴാണ് വചനം ഞാൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വ്യക്തമായി പത്ത് കൽപ്പന പറയുമ്പോൾ പറയുന്നുണ്ട് യാതൊരു വിഗ്രഹത്തെയും നീ സേവിക്കരുത് അപ്പോൾ ആദ്യം ലംഘിച്ച കൽപ്പന അവിടെയാണ് എന്താ ജീവനുള്ള ദൈവത്തെ ജീവനുള്ളവനായി കാണാതെ കല്ലിലും മണ്ണിലും ആമയും കിടന്ന് ആ ആ ദൈവമെന്ന് വിളിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് പാവമാണെന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിച്ചു അവിടെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അങ്ങനെ ഇരിക്കേ കാലങ്ങൾ ചിലത് കടന്നുപോയി പറയുന്നതെല്ലാം അതുപോലെ ഏറ്റുപറയുവാൻ ധ്യാനത്തിൻ്റെ മേൽ ധ്യാനമായിട്ട് പള്ളികളിൽ നിന്ന് മാറി പള്ളികളിൽ ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ വചനങ്ങൾ പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം ശാനം മാമുദീസ എന്ന വാക്ക് എൻ്റെ മുമ്പിൽ വന്നു മൂന്ന് വർഷമായപ്പോൾ പറഞ്ഞു നീ ഇതുവരെ ഈ മാമുദീസ മുങ്ങാത്തത് കൊണ്ട് ഒരു ക്രിസ്ത്യാനിയെന്ന് പറഞ്ഞ് എനിക്ക് കുർബാന എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ മാമുദീസ മുങ്ങണമെന്നുള്ള തീരുമാനത്തിലിരിഞ്ഞ സമയത്താണ് ദൈവത്തിൻ്റെ വചനം എൻ്റെ മുമ്പിൽ ആമയെ വെളിപ്പെടുവാനിടയായത് മത്തയുടെ സുവിശേഷം മൂന്നാം മൂന്നാമധ്യായമാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത് എൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു പാസ്വേഡ് ഞാൻ ഇതിൻ്റെ സംശയം ഒന്ന് ക്ലിയർ ചെയ്യുവാനായിട്ട് ചെന്നു ഈ മനുഷ്യൻ പല പ്രാവശ്യം എൻ്റെ വീട്ടിൽ കയറി വന്ന് സുശേഷം പറഞ്ഞിട്ടുള്ളപ്പോൾ ഞാൻ അദ്ദേഹത്തെ പിടിച്ച് തള്ളി പുറത്തുവിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സുവിശേഷം വേണ്ട തള്ളയില്ലാത്തവരുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവും വേണ്ട കാരണം ഞങ്ങൾ അമ്മയുള്ളവരുടെ മക്കളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിച്ച് വിട്ടിട്ടുണ്ട് എന്നാൽ എപ്പോഴും ഇദ്ദേഹം ചിരിച്ചു മാത്രമേ എന്നോട് സംസാരിക്കാറുള്ളൂ അങ്ങനെ ഒരു സംശയം ഇദ്ദേഹത്തോട് ചോദിക്കുവാനായി ചെന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എൻ്റെ പൊന്നു സഹോദര ഇതുതന്നെയാണ് ഞാനും പറയുവാനിരുന്നത് വീണ്ടും ജനനം പ്രാപിക്കണം മാമോദീസെ അല്ല ശാനം എന്ന് പറയുന്നത് അങ്ങനെ യുടെ സുവിശേഷം മൂന്നാം അധ്യായം എൻ്റെ കണ്ണ് തുറപ്പിച്ചു ഞാൻ അത് കഴിഞ്ഞ് ആ മാമുദീസ മുക്കാമെന്ന് പറഞ്ഞിരുന്ന പുരോഹിതൻ്റെ എടുത്തിയെന്ന് ഞാൻ കാര്യം പറഞ്ഞു അച്ഛാ എനിക്ക് മാമുദീസ മുങ്ങണ്ട ഞാൻ ശാനപ്പെടുവാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞൊരു വാക്കുണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ ഒരിക്കലും കുണപ്പെടത്തില്ല എന്ന് എന്നാൽ ഇന്ന് എനിക്ക് പറയുവാൻ കഴിയും എന്ന് ഞാൻ ആ തീരുമാനം മാറ്റിയോ എന്ന് ഞാൻ ശാനപ്പെടാമെന്നുള്ള തീരുമാനമെടുത്തോ എന്ന് ഞാൻ കൊണപ്പെടത്തില്ല എന്ന് പറഞ്ഞോ അന്ന് മുതൽ എൻ്റെ സ്ഥിതിക്ക് മാറ്റം തരുവാൻ ആമയൻ്റെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഇടയായി ഞാൻ എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ ആമയായി എത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്ന് ഞാൻ എൻ്റെ യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തുടങ്ങിയോ അന്ന് മുതലാണ് എൻ്റെ ജീവിതത്തിൽ ആ മാറ്റത്തിന് ദൈവം ഇടനന്നത് ആമ അന്ന് ആ തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ മൂന്ന് വർഷക്കാലം ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അനേക ഇടങ്ങളിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു തള്ളയില്ലാത്തവരെ വീട്ടിൽ കയറ്റരുതെന്ന് എന്നാൽ തിരുവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ോസുകാരാണെന്ന് കാരണം യേശുവിന് ജന്മം കൊടുത്തതാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ ഇരുന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഒരു വെള്ളിയാഴ്ച ഒരു ചെറിയ കൂട്ടം ബന്ധക്കോസ്സുകാർ കൂടിയ ഒരു മീറ്റിങ്ങിലേക്ക് ചെല്ലുവാനിടയായി ഒരു ദൈവദാസനാണ് എന്നെ അവിടെ എത്തിച്ചത് ആ ദൈവദാസൻ എത്തിച്ച സ്ഥലത്ത് അന്നത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥന ഞാൻ മനസ്സ് തകർന്നവനായി അന്ന് ഇവരെല്ലാം എന്നെ വെറുക്കുവാൻ തുടങ്ങി കാരണം ഞാൻ മാമുദീസ എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ വലിയ പാപം ചെയ്ത വറ്റിയ പോലെ ആ ഒന്നിനും കൊള്ളാത്തവനായിട്ട് സഭമൊത്തം പള്ളി വിലക്കി ഇവനെ ഇനി പള്ളിയിൽ കയറ്റരുത് ഇവനുമായിട്ടൊരു കൂട്ടായ്മ വെക്കരുത് കാരണം ഇവൻ അമ്മയില്ലാത്തവരുടെ കൂട്ടത്തിലായിപ്പോയി അങ്ങനെ എല്ലാവരും വെറുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് മാനസികമായി തകരുവാനിടയായി എൻ്റെ മാനസികം നില തെറ്റിയതുപോലെയായി ഇന്നലെ വരെ എന്നെ കാണുമ്പോൾ സ്നേഹിച്ചവർ എന്നെ കാണുമ്പോൾ മുഖം തിരിക്കുവാൻ തുടങ്ങി അങ്ങനെ ഈ കൂട്ടത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു അവിടെ എനിക്ക് വലിയ ആശ്വാസവും പ്രോത്സാഹനവും എനിക്കവിടെ കിട്ടുവാനിടയായി അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ഇരുപത്തൊന്ന് ദിവസം ഉപവാസം സ്റ്റാർട്ട് ചെയ്തു ഞാൻ ചെല്ലുന്നതിൻ്റെ അടുത്ത ആഴ്ചയാണ് അവിടെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഇരുപത്തൊന്ന് ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ ആരും പറഞ്ഞിട്ടല്ല ഒരു ും പോകാതെ ഇരുപത്തൊന്ന് ദിവസം അപ്പന്തക്കോസുകാരുടെ ഉപദേശത്തിന് അവിടെ ഇരുന്ന് കൊടുത്തു അവിടെ സംഭവിച്ചു എന്താണെന്ന് ചോദിച്ചാൽ അന്നാണ് തിരുവചനത്തിന്റെ സത്യങ്ങൾ പഠിക്കുവാനിടയായി തീർന്നത് അന്നാണ് യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇടയായി തീർന്നത് ഓരോ ദിവസവും ഓരോ ദൈവദാസന്മാർ വചനം പറയുമ്പോൾ ആർത്തിയോടെ അത് ഭക്ഷിക്കുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും അവിടെ തന്നെ താമസിച്ചു കൊണ്ട് പൂസിപ്പാനൊക്കെയും ദൈവം കൃപ നൽകി അന്ന് ആ പ്രാർത്ഥനയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പതിനേഴാമത്തെ ദിവസം അഭിഷേകത്താൽ നിറയുവാൻ ദൈവം ഇടയായി ി അഭിഷേകം എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു അന്നാണ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങിയത് അന്ന് എൻ്റെ നാവിൽ ദൈവം പുതിയ ഭാഷ തന്നു ആ ദൈവദാസനോട് ഞാൻ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ദൈവം അഭിഷേകത്താൽ നിറയ്ക്കുന്ന ദൈവമാണെന്ന് ആ വാക്ക് ഞാൻ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി രാത്രിയുടെ യാമങ്ങളിലൊക്കെയും ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുവാൻ തുടങ്ങി എൻ്റെ കുറവുകൾ ദൈവത്തോട് പറയുവാൻ തുടങ്ങി അങ്ങനെ ദൈവം എന്നെ അഭിഷേകത്താൽ നിറയ്ക്കുവാൻ ഇടയായി തീർന്നു ശാനപ്പെടുന്നതിന് മുമ്പ് അന്ന് എനിക്ക് അഭിഷേകം പ്രാപിക്കുവാൻ കഴിഞ്ഞു ആമി ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ാക്കിയത് ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവം ഒരു തൻ്റെ ദൃഷ്ടി വെച്ചാൽ അവനെ ആ വഴിക്ക് കൊണ്ടുവരുന്നവനാണ് ദൈവം അത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പഠിച്ച കാര്യമാണ് അന്നുവരെയും എന്നോടാരും സംസാരിച്ചിട്ടില്ല എന്നാൽ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കർത്താവ് എന്നോട് സംസാരിക്കുവാൻ തുടങ്ങി അന്നാണ് ജീവനുള്ള ദൈവം എന്താണെന്ന് ഞാൻ അറിയുവാൻ തുടങ്ങിയത് മൂന്ന് വർഷക്കാലം ഞാൻ കത്തോലിക്കലായിരുന്നപ്പോഴും അങ്ങനൊരു സംസാരം എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആമയും സ്തോത്രം ഞാൻ പറയട്ടെ ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ബലപ്പെടുത്തുവാനിടയായി ആ ധൂർത്തപുദ്ധൻ്റെ കഥ പിന്നെയും ഞാൻ പഠിക്കുവാനിടയായി അങ്ങനെയാണ് യേശുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ മാസം മുപ്പത്തൊന്നാം തീയതി ആമയും കർത്താവിനെ ജലത്തിൽ ശാനപ്പെടുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി എന്നാൽ പറയട്ടെ അന്ന് വരെയും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും വന്നില്ല പിന്നീടുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ക്രിസ്ത്യാനി ആയി എന്ന് കണ്ടപ്പോൾ പലരും എന്നോട് ആമയെ വെറുക്കുവാൻ തുടങ്ങി എൻ്റെ ബന്ധുക്കൾ പോലും ആമയെ ഒരവജ്ഞയോടെ എന്നെ കാണുവാൻ തുടങ്ങി തുടങ്ങി അതുവരെയും എന്നോട് സ്നേഹമായി നിന്ന് എൻ്റെ സഹപ്രവർത്തകർ എല്ലാവർക്കും ഞാനൊരു ചോദ്യചിഹ്നമായി മാറി അന്നു വരെയും എന്നെ ആരും തിരക്കിയിട്ടില്ല ഈ മൂന്ന് വർഷക്കാലം ഞാൻ കസ്മാറ്റിക്കലായിരുന്നപ്പോൾ അമ്പലക്കാർ തിരക്കിയിട്ടില്ല ശാഖക്കാർ തിരക്കിയിട്ടില്ല ആരും തിരക്കിയിട്ടില്ല എന്നാൽ എന്നാൽ ഞാൻ യഥാർത്ഥ പെന്തക്കോസ് വിശ്വാസത്തിൽ ശാനം സ്വീകരിച്ചോ അതിൻ്റെ അടുത്ത ദിവസം മുതൽ പലരും എന്നെ തിരക്കി വരുവാൻ തുടങ്ങി അവർ പലരും പല കാര്യങ്ങൾ പറഞ്ഞ എന്നോട് വന്നത് പക്ഷേ സത്യവേദ പുസ്തകം എന്നെ പഠിപ്പിച്ചത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്താ പുതിയ സൃഷ്ടിയുടെ അനുഭവം നിൻ്റെ ഇന്നലെ വരെ ഉള്ളതെല്ലാം കഴിഞ്ഞു ഇന്നു മുതൽ നീ ഒരു പുതിയ വ്യക്തിയായി നീ ശാനപ്പെടുമ്പോൾ റോമാലേഖനം ആറാം അധ്യായത്തിൽ നാം വായിക്കുന്നു ക്രിസ്തുവിനോട് ചേരുവാനാണ് നീ ശാനം ഏൽക്കുന്നത് അവൻ്റെ മരണത്തിന് പങ്കാളിയാകുവാനാണ് നീശാനം ഏൽക്കുന്നത് അവനോട് അനുരൂപപ്പെടാനാണ് നീ ഏൽക്കുന്നത് ഭാവം ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ ആ നാമത്തിൽ കൽപ്പനയനുസരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ചേഞ്ച് ദൈവം വരുത്തുവാൻ തുടങ്ങി അതുവരെയും ഞാനൊരു ചെറിയ ഡ്രൈവറായി ജീവിച്ചിരുന്ന വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഞാൻ ആ ശാനപ്പെട്ട ദൈവകൃപയിലായതിനു ശേഷം ആരും പഠിപ്പിച്ചിട്ടല്ല എനിക്ക് ഒരു അറിയാം നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇന്ന് ആകാശത്തോടുന്ന പ്ലെയിൻ ഓടിക്കുവാനും കൃപ തരുന്നവനാണ് എൻ്റെ ദൈവം ആ ഒറ്റ കൃപയിൽ ഞാൻ പിന്നെ വലിയ വണ്ടി ഓട്ടിക്കുവാൻ പഠിച്ചു ഹെവി ഡ്രൈവറായി മാറി കണ്ടെയ്നർ ഓട്ടിക്കുവാൻ തുടങ്ങി ഏത് വണ്ടിയും ഓട്ടിക്കുവാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു അങ്ങനെ പെന്തക്കോസ് വിശ്വാസത്തിൽ വന്നു മൂന്ന് വർഷക്കാലം ദൈവം എൻ്റെ അവസ്ഥയ്ക്കൊക്കെ മാറ്റം തരുവാൻ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ ദൈവം എനിക്ക് വേണ്ടി ചെയ്യുവാൻ തുടങ്ങി യേശുക്രിസ്തു ജീവനുള്ള ദൈവമാണെന്ന് വിളിച്ചു പറയുവാൻ ഞാൻ തുടങ്ങി അന്ന് പല എതിർപ്പുകളും പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നു ഞാനൊരു കുറിവാക്യം വായിച്ച് നിങ്ങൾ കേട്ട് കാണും ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിക്കുക വേണ്ടി നിന്ന സഹിക്കുക ക്രിസ്തുവിനെ ഉയർത്തുക അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കാരണം അന്ന് എൻ്റെ സഭ ഞാൻ കടന്നു എന്ന കൊല്ലത്തെ ചർച്ചക്കൂടെ എന്ന് പറയുന്ന സഭയിൽ അന്നുണ്ടായിരുന്ന ദൈവദാസൻ അതിനുവേണ്ടി വളരെ ത്യാഗത്തോടെ നിൽക്കുന്ന ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം അത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും നാൽപ്പത് ഇരുപത്തൊന്ന് തുടർമാനമായി ഉപവസിക്കാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യമാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതമായി തീർന്നത് ഞാൻ പറഞ്ഞതിൻ്റെ സാരം എൻ്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു കർത്താവ് ഒരുപാട് നന്മ ചെയ്തു എന്നാൽ എൻ്റെ ഒരു ആക്സിഡൻ്റ് ആണ് പിന്നീട് എന്നെ തകർക്കുവാനിടയായിത്തീർന്നത് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദൈവ കൃപയിൽ വന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെയും ദൈവത്തിൻ്റെ ഹിതത്തിന് വിട്ടുപോവുകയും ചെയ്താൽ പിന്നീട് അവനുണ്ടാകുന്ന ഭവിഷ്യത്ത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല എന്നുവെച്ചാൽ മോശപ്രവൃത്തി എന്നല്ല പറഞ്ഞത് ഇന്നലെ വരെ നന്മ തന്ന ദൈവത്തെ നീ ഇന്ന് തള്ളിക്കളഞ്ഞിട്ട് ആ ദൈവവോചനത്തിന് കൊടുക്കേണ്ട മകത്വം നീ കൊടുക്കാതിരുന്നാൽ പല പ്രശ്നങ്ങൾക്ക് നേടിയായിത്തീരും എൻ്റെ ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു എന്താ കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി ആമയും കരയുന്നൊരു ദൈവദാസനുണ്ടായിരുന്നു അദ്ദേഹം ആ ദേശം വിട്ട് മാറിപ്പോയൻ്റെ അടുത്താഴ്ച ആഴ്ച ജീവിതത്തിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു ആ ദൈവം കരുതിക്കൊള്ളും യഹോബയിലെ ആ ഓട്ടോറിക്ഷയിൽ ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു സന്ധ്യ മയങ്ങിയ നേരത്ത് ഒരു എതിരെ ഒരു വണ്ടി വരുന്ന കണ്ടു ഞാനും അത് ബൈക്കാണെന്നുള്ള ചിന്തയിലാണ് പോയത് പക്ഷേ അതൊരു ടിപ്പറായിരുന്നു നേർക്ക് നേർക്ക് ഇടിക്കുവാൻ ഇടയായി ആ ഇടിയിൽ എൻ്റെ ഫ്രണ്ട് ആ ടിപ്പറിൻ്റെ അടിവശത്തേക്ക് പോയി എൻ്റെ ഈ തലയോട്ടിക്കാണ് അന്ന് അടിപറ്റിയത് ഇവിടെ പൊട്ടി രക്തം വാർന്നൊഴുകുവാൻ തുടങ്ങി എൻ്റെ ഓട്ടോറിക്ഷക്കാരായിരുന്നു കൊണ്ട് പലരും എന്നെ എടുത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവർ പറഞ്ഞൊരു വാക്ക് ഇന്നും എൻ്റെ കാതിലുണ്ട് അച്ചായ കാറ്റ് പോയി ഇനി രക്ഷയില്ല രക്ഷയില്ലായെന്ന് എന്നാൽ ആ ടേബിൾ കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അന്തരാത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ എനിക്ക് വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ മൂത്തവയ്ക്ക് രണ്ട് വയസ്സ് ഇളയവ്ക്ക് മൂന്ന് മാസം വലിയ പറയത്തക്കൊന്നുമില്ല വാടക ഭവനത്തിലാണ് താമസിക്കുന്നത് എൻ്റെ ഭാര്യ അതുപോലെ വിശ്വാസത്തിലിറങ്ങിയ ഒരു പെൺകുട്ടിയാണ് വീട്ടുകാരെ ഒന്നും നോക്കിയിട്ടല്ല അവൾ യേശുവിനെ നോക്കി ഇറങ്ങിയതാണ് അതുകൊണ്ട് എനിക്ക് വളരെ ഭാരം തോന്നി എനിക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ആരും ഇല്ല എന്നുള്ളൊരു ചിന്ത എന്നാൽ ആ വേദന സഹിച്ച് ഞാൻ കിടക്കുന്ന സമയത്ത് ഇവർ എൻ്റെ വായിക്കാത്ത തുണി കയറ്റി വെച്ച് എൻ്റെ കൈ പിടിച്ച് കെട്ടി കാല് പിടിച്ച് കെട്ടിയിട്ട് കുരൽ വെച്ച് എൻ്റെ തലയിലെ കുപ്പിച്ചില്ലുകൾ വലിച്ചെടുക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലൂടെ തീ കടന്നുപോയി പോയി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മുൾമുടി ധരിച്ച ആ വേദന എന്താണെന്ന് അന്ന് എനിക്ക് ഓർക്കുവാനായിട്ട് ഇടയായി കാരണം ഈ മൂന്ന് വർഷക്കാലം കൊണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ കേൾക്കാവുന്ന അപ്പർ വചനം കേട്ട് വളർന്നൊരു വ്യക്തിയാണ് ഞാൻ കർത്താവിനെ ഒത്തിരി പഠിപ്പിച്ചു വചനത്തിലൂടെ പ്രസംഗം മാത്രമല്ല വചനത്തിലൂടെ ജീവിക്കുവാനും കർത്താവ് പഠിപ്പിച്ചതാണ് എൻ്റെ സഭയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നാൽപ്പത് ഇരുപത്തൊന്ന് യുവ മാസത്തിൽ ഓരോ ദൈവദാസന്മാരുടെ വചനങ്ങൾ ഇന്നും കാതിൽ മുഴങ്ങിക്കേക്കുന്നുണ്ട് മുഡങ്കി വർഗീസബച്ചനെ പോലുള്ളവരുടെ വാക്കുകൾ കേട്ട് അന്ന് വിശ്വാസത്തിൽ ബലപ്പെട്ടു നിന്നു പി ജി വർഗീസ അക്കാലത്തെ ബുക്കുകളാണ് അന്ന് വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് എന്നാൽ ഈ ആക്സിഡൻറ്റോടെ എല്ലാം തകർന്നു ഏകദേശം രാത്രി രാത്രിയായപ്പോഴാണ് വീട്ടിലറിയുന്നത് ആക്സിഡൻറ്റ് പറ്റിയെന്ന് അന്ന് സഭയിൽ പുതിയ പാസ്റ്റർ വന്നുകൊണ്ട് ഞാനുമായിട്ട് ബന്ധമില്ല എന്നാൽ സഭക്കാരറിഞ്ഞപ്പോൾ അവർ തിരക്കു വന്നപ്പോൾ അന്ന് ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലിൽ പൊള്ളലേറ്റ് കിടക്കുന്ന ഒരു വാർഡുണ്ട് ആ വാർഡിലേക്ക് എന്നെ കൊണ്ട് കളഞ്ഞിരിക്കുക കാരണം കൊന്ന ആട്ടോക്കാര് അന്ന് തന്നെ ഇവിടെ കൊണ്ടുവന്ന ആട്ടോക്കാര് ഡോക്ടറെങ്ങാണ്ട് അടുക്കി ചെയ്തു ആ ദേഷ്യം തീർത്തത് മൊത്തം എന്നോടാണ് ആ ആ അവിടെ കൊണ്ടിട്ടപ്പോൾ എന്നെ തിരക്കി നടക്കുകയായിരുന്നു കണ്ടില്ല രാത്രിയായപ്പോൾ എൻ്റെ വയറൊക്കെ വീർത്ത് അവസാനം കാക്കി കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു പിന്നീട് എൻ്റെ ചികിത്സാ രീതിയൊക്കെ മാറി ഒരു മാസക്കാലം ഞാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്തു എന്നാൽ എൻ്റെ ശരീരം മൊത്തവും ഒരുമാതിരി മരവിപ്പ് പിടിച്ചപ്പോൾ വീണ്ടും ബെൻസിർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇടയായി അവിടെ ചെന്ന് അന്ന് അവിടെ ഇരുന്ന ഒരു സർജൻ അദ്ദേഹം ഫിസിഷ്യൻ അദ്ദേഹം എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഒരു ഒരു സ്കാൻ ചെയ്തു അന്ന് ചെയ്തപ്പോൾ പുള്ളിയനോട് പറഞ്ഞു ഇനി ഒരു സ്റ്റെപ്പ് നടക്കരുത് കാരണം നിങ്ങളുടെ സ്പൈനൽ കോഡിന് ശതം പറ്റിയിരിക്കുകയാണ് ഇനി നിങ്ങൾ അത് കുഴപ്പമാണ് പക്ഷേ എനിക്കത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബെൻസീർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവരങ്ങനെ ചെയ്തതാണെന്നാണ് എൻ്റെ ചിന്ത വന്നത് എന്നാൽ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു സാറേ എനിക്കിവിടെ ചികിത്സിക്കാൻ നിവൃത്തിയില്ല കാരണം ഈ ഒരു മാസം കൊണ്ട് എൻ്റെ അവസ്ഥയെല്ലാം മാറി അതുവരെ ഞാൻ എന്തോ ആയിരുന്നെന്ന് ചിന്തിച്ചവൻ അതുവരെ എനിക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു മാസം കൊണ്ട് ഞാൻ ആ മീൻ നോർമൽ സാധാ ലെവലിലേക്ക് എത്തുവാനിടയായി എല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്നു ഒന്നുമില്ല കയ്യിൽ എന്നാൽ ബൻസീർല ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് താൽപ്പര്യമില്ല ഞാനായിട്ട് എഴുത്തന്നെന്ന് പറയാൻ പറ്റത്തില്ല അദ്ദേഹം റെഫർ ചെയ്തു ആ ലെറ്ററും കൊണ്ട് ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ബന്ധമുണ്ടായിരുന്ന ഡോക്ടർ മോഹനൻ സ്കിൻ സ്പെഷ്യലിസ്റ്റാണ് അദ്ദേഹത്തിന് പരിചയമുള്ള ന്യൂറോ സർജനായിരിക്കുന്ന ഡോക്ടർ ഗോപാലകൃഷ്ണൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഈ ലെറ്ററും ഈ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചത് ചീത്തയാണ് എൻ്റെ വൈഫ് അതിന് സാക്ഷിയാണ് ചീത്ത എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യൻ വിളിക്കുന്നതിനപ്പുറമായി ചീത്ത വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യയോട് ചോദിച്ചിട്ട് ചോദ്യം ഇങ്ങനെ ഈ കഴുതയുടെ കൂടെ നടക്കാൻ കുഞ്ഞെ നിനക്ക് വേറെ ജോലിയില്ലേ കാരണം ഒരു ഡോക്ടർ പറഞ്ഞ വാക്ക് വിശ്വസിക്കാതെ ഇവിടെ വന്നത് ഇവൻ എങ്ങനെ വഴിയിൽ വീടാതെ വന്നു എന്നാണ് അവർ ചോദിച്ചത് എനിക്കതിൻ്റെ ആഴം മനസ്സിലായില്ല ഞാൻ പറഞ്ഞ അന്നേരം എന്നോട് അദ്ദേഹം പറഞ്ഞു പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ എന്നെ നിവൃത്തിയില്ല സാൻ അദ്ദേഹം തെറി പറഞ്ഞിട്ട് ലെറ്റർ എഴുതി തന്നു സ്കാനിംഗ് സെൻ്ററിലേക്ക് വിട്ടു പത്ത് പൈസ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ലെറ്റർ കണ്ടപ്പോൾ തന്നെ ഞാൻ കാദ്യമായി സ്കാൻ ചെയ്ത് തന്നു ആ സ്കാനിങ് റിപ്പോർട്ടും കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം ആ മെഷീനിൽ ഇട്ടിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ വിളിച്ചത് എടാ കഴുതേ നീ ഇത് കണ്ടോ ഈ സ്പൈനൽ കോഡെന്ന് പറയുന്ന സാധനം ശകിയിരിക്കുക ഇത് നുവരുമെന്ന് എനിക്ക് ഗ്യാരൻറ്റിയില്ല ഇത് സർജറി ചെയ്യുവാൻ പറ്റുന്നതല്ല സർജറി ചെയ്താൽ തന്നെ നീ എണ്ണിച്ച് നടക്കത്തില്ല ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ആ മീൻ ഭയപ്പെടുവാൻ തുടങ്ങി എൻ്റെ ഹൃദയം പേടിക്കുവാൻ തുടങ്ങി എൻ്റെ ഹൃദയത്തിൽ വേദന വരുവാൻ തുടങ്ങി അതുവരെ ഞാൻ ഭയപ്പെട്ടില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹം എനിക്കൊരു കോളറൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്തു എന്നെ വളരെ ആശ്വസിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് എനിക്ക് തന്നിട്ട് എൻ്റെ വൈഫിനോട് പറഞ്ഞു ടാക്സി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇവനെ കൊണ്ട് പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് വെയിറ്റ് വെയിറ്റിട്ട് കിടക്ക് ചിലപ്പം എനിക്കറിയത്തില്ല എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം റിപ്പോർട്ട് എഴുതി തന്നു ചുരുക്കി പറയട്ടെ ആ യാത്ര തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ രാത്രി പന്ത്രണ്ട് മണി സമയമായി ഞങ്ങൾ കൊല്ലത്തിറങ്ങി ആ പൈസയുടെ ബുദ്ധിമുട്ട് കൊണ്ട് ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയൊക്കെ കിടക്കുന്നത് കണ്ടിട്ട് അന്നാണ് ഞാൻ യഥാർത്ഥമായി എൻ്റെ ഹൃദയം തകരുന്നൊരു അനുഭവം ഉണ്ടായത് ഞാൻ ദൈവത്തോട് ഒത്തിരി കരയുവാനിടയായി എൻ്റെ ദൈവത്തോട് ഞാൻ ഒത്തിരി പറയുവാനിടയായി പിറ്റേന്ന് ബെൻസീർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു അവർക്ക് ലെറ്ററൊക്കെ എഴുതി കൊടുത്തു അവിടെയും ദൈവം എനിക്ക് മുഖാന്തരങ്ങൾ ഒരുക്കി മുഖാന്തരങ്ങൾ ഒരുക്കിയിട്ട് എൻ്റെ ദൈവം അവിടെ അഡ്മിറ്റ് ചെയ്യിച്ചു അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കുളിക്കൊന്നും വേണ്ട ദേഹമെല്ലാം തുടപ്പിച്ച് കിടത്താൻ പറഞ്ഞു കിടത്തി എന്നെ വെയിറ്റിട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വേദന തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല അങ്ങനത്തെ വേദനകൾ ആ വേദനയെ ഞാൻ കിടന്നിലെ വിളിക്കുമ്പോൾ അവരെനിക്ക് ഇഞ്ചക്ഷൻ വെക്കും വെച്ച് വെച്ച് എൻ്റെ രണ്ട് കൈയും ബജ് ചെയ്ത് കയറുവാൻ തുടങ്ങി ഒത്തിരി പേർ സഹായിച്ചു പക്ഷേ പിന്നീട് പിന്നീട് ആൾക്കാർക്ക് തന്നെ മറന്നു പോകുന്ന അനുഭവമായി ഒരു മാസം കൊണ്ട് വാങ്ങാവുന്നിടത്ത് നിന്നെല്ലാം വാങ്ങി കടം മേടിക്കാവുന്നിടത്തെല്ലാം മേടിച്ച് ആകെ വല്ലാത്തൊരവസ്ഥയായി അവിടെ നിന്ന് അടിച്ച് അറിഞ്ഞ് മനപ്പൂർവം എഴുതി പേടിച്ചു എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു വന്നപ്പോൾ കിടക്കുവാനുള്ള കട്ടിൽ പോലും നഷ്ടപ്പെട്ടവനായി അടുത്ത വീട്ടിലെ ഒരു സഹോദരൻ്റെ കട്ടിൽ കൊണ്ടിട്ട് തരുവാൻ ഇടയായി അവിടെ കിടന്നുകൊണ്ട് ഞാൻ പതിനൊന്ന് മാസം ആ കിടപ്പ് എനിക്ക് കിടക്കേണ്ടി വന്നു ഞാൻ എൻ്റെ ദൈവത്തോട് ഒത്തിരി കരഞ്ഞുപോയ അനുഭവങ്ങളുണ്ട് ഞാനിത് പറയാൻ കാരണം ഇന്നും എൻ്റെ കർത്താവ് ജീവിക്കുന്ന ദൈവം എന്ന് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഈ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ആ കിടപ്പിൽ ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് അപ്പന്നെ മറക്കും അമ്മ നിന്നെ മറക്കും സഹോദരങ്ങൾ നിന്നെ മറക്കും ലോകം നിന്നെ മറക്കും പക്ഷെ നിന്നെ വിളിച്ച ദൈവം ഒരിക്കലും മറക്കുന്നവനല്ല അവൻ വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവമല്ല എന്ന് അന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട് ആ കിടപ്പിൽ കിടന്നോട് ഞാൻ കരയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ആഹാരത്തിന് ബുദ്ധിമുട്ട് വരുത്താതെ നടത്തിയ ഒരു യേശുവിനെ എനിക്കറിയാം അന്ന് ഏലിയ ദൈവം എൻ്റെ ദൈവമായിരുന്നു അന്ന് എന്നെ ദൈവം ആശ്വസിപ്പിച്ച രണ്ടാമത്തെ വചനമാണ് സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് ആ സങ്കീർണത്തിന്റെ ഭാഗമാണ് പിന്നീട് എൻ്റെ മനസ്സിന് ആശ്വാസം നൽകിയത് അവിടെ പറഞ്ഞൊരു വാക്യമുണ്ട് അതിൻ്റെ എട്ടാം വാക്യം ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ കണ്ണ് നിറയാറുണ്ട് കാരണം എന്നെ ഒരുത്തൻ കാണുമെന്ന് വന്നാൽ അവൻ കപട പറയുന്നു അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു എന്താ പ്രസ്താവിക്കുന്നത് അവൻ മരിച്ചുപോയി അവൻ ഇനി രക്ഷയില്ല അവന് ഒരു ദുർവ്യാധി പിടിച്ചിരിക്കുന്നു അവൻ കിടപ്പിലായി ഇനി അവൻ എഴുന്നേൽക്കത്തില്ല എന്ന് അവിടെ സങ്കീർത്തനക്കാരൻ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ആ ആ വാക്യങ്ങൾ എന്നെ വളരെ ആശ്വസിപ്പിച്ചു എന്ന് ഞാൻ പറയാൻ കാരണം ഒരു സഹോദരൻ്റെ വായിന്ന് ഞാൻ കേട്ടു ഇനി ഇവൻ എഴുന്നേൽക്കത്തില്ല കാരണം ഡോക്ടർ പറഞ്ഞതങ്ങനെയാണ് ഇനി ഇയാൾ എണീച്ച് നടക്കത്തില്ല ഇയാളെ കൊണ്ട് ഇനി ജോലി ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഭാര്യയോടാ പറഞ്ഞത് ഇനി ഇയാൾ ജോലി ചെയ്ത് തരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ വിധി എഴുതി ആ കിടപ്പിൽ ആ വാക്ക് എന്നെ വളരെ ഒരു ദുർവ്യാധി എട്ടാം വാക്യം ഇങ്ങനെ പറയുന്നത് ഒരു ദുർവ്യാധി അവന് പിടിച്ചിരിക്കുന്നു അവൻ കിടപ്പിലായി ഇനി അവൻ എഴുന്നേൽക്കില്ല എന്ന് എന്നോ അവർ പറയുന്നു ഈ വാക്യൊക്കെ വായിച്ചപ്പ ഞെനിക്ക് മനസ്സിലായത് ദൈവമേ നീ എത്ര വല്യവനാ ആ ഡോക്ടർ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലെല്ലാം സംഭവിച്ചു എൻ്റെ രണ്ട് കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോയതാണ് എൻ്റെ കൈയുടെ ചലനം നിന്നു പോയതാ എൻ്റെ ഭാര്യയാണ് പിന്നീട് എനിക്ക് വായിച്ച് കേൾപ്പിക്കാനിടയായത് ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ശതം കൊണ്ട് പറ്റിയതാണ് എന്നാൽ ഈ നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ആദ്യം പറഞ്ഞ വാക്ക് നമ്മൾ മറന്നു പോകരുത് എളീവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവനെ വിടുവിക്കും യഹോവനെ കാത്ത് ജീവനോട് പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവൻ്റെ ശത്രുക്കളിഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല യഹോവ അവനെ രോഗശയൽ താങ്ങും ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു എന്താ ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിലൊരു നന്മയുണ്ടെങ്കിൽ അത് മറക്കാത്ത ദൈവം എൻ്റെ പ്രിയ ദൈവമക്കളെ ആ അനുഭവത്തിൽ ഞാൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ദൈവത്തോട് എന്നാൽ എങ്ങനെ ആ സൗഖ്യം പ്രാപിച്ചതെന്ന് ചോദിച്ചാൽ സദൃശവാക്യ നാലാം അധ്യായത്തിൽ ഒരു വചനമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം വെളിച്ചമായി തന്നത് സദർശവാക്യം നാലാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇരുപത് ഇരുപത്തിരണ്ട് അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യമാകുന്നു ആ ഒരു വചനം ഒരു ബുക്ക് ഒരു മാതാവ് എൻ്റെ ചർച്ചിലുള്ള ഒരു മാതാവ് ഒരു ബുക്ക് കൊടുത്തു കൊടുത്തുവിട്ടിട്ട് പറഞ്ഞു ഈ ബുക്കൊന്ന് വായിച്ച് അവനെ പിക്ക് തീരുമാനമെടുക്കാൻ പറയാൻ അങ്ങനെ ആ ബുക്കിലെ കഥ വായിച്ചു ടെറി പ്രിൻസ് എന്ന് പറയുന്ന ശരീരം മൊത്തം അവിഞ്ഞു പോയ ഒരു ദേവദാസൻ എഴുതിയ ബുക്കാണ് ആ വചനമാണ് പിന്നീട് എൻ്റെ ജീവിതത്തിൽ ആ വെളിച്ചമായി വന്നത് അങ്ങനെ തങ്കശ്ശേരിയിൽ വെച്ച് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു തൊണ്ണൂറ്റിയേഴിൽ അതേ തങ്കശ്ശേരിയിൽ കൊണ്ടുപോയി ദൈവം എനിക്ക് സൗഖ്യം തന്നു എങ്ങനാണെന്ന് ചോദിച്ചാൽ ഇന്ന് അനിസൻ എന്ന് പറയുന്ന ഒരു ദേവദാസൻ്റെ മീറ്റിങ്ങിൽ ദൈവം എന്നെ എത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ എന്നെ പൂർണ്ണമായി ദൈവം സൗഖ്യമാക്കുകയും ചെയ്ത് അന്ന് എൻ്റെ മോക്ക് രണ്ട് മാസം പ്രായമുണ്ടായിരുന്നു ഇന്ന് കൃപയാൽ പത്തൊമ്പത് വർഷക്കാലം ഞാൻ പിന്നിട്ടു ഇന്ന് ഞാൻ ഈ സാക്ഷ്യം പറയുവാൻ കാരണം ഇന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ ബലപ്പെടുത്തുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ന് ജീവിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട് അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ സൗഖ്യമാക്കാൻ മതിയായ ദൈവമാണ് അവനാൽ കഴിയാത്തതൊന്നുമില്ല എൻ്റെ ജീവിത അനുഭവമാണ് ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തു അത് കഴിഞ്ഞ് ദൈവം എന്നെ രണ്ട് വർഷം കൊണ്ട് എനിക്ക് റിക്കവറി തന്നു ദൈവം എന്നെ വീണ്ടും പഴയ പോലെ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു ആ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നു വരെ ഓടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു അല്ല അതേ ഒരേ അനുഭവങ്ങൾ ഈ ശരീരം ശരീരമൊത്തവും സ്തോത്രം പാച്ചായിട്ടുണ്ടെങ്കിലും നേരത്തെ ഞാൻ വായിച്ച വചനം എന്റെ കൃപ നിനക്ക് മതി അത് നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ഈ നീ സാക്ഷ്യത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നീ രോഗത്തിൻ്റെ പേരും പറഞ്ഞ് ക്ഷീണിതനായിരിക്കരുത് നിൻ്റെ കൈ മരവിച്ചതായിരിക്കാം നിൻ്റെ ശരീരം മരവിച്ചതായിരിക്കാം എന്നാൽ നിൻ്റെ ക്രിസ്തു ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒന്ന് കൊരിന്തിന്റെ ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ ഈ ആത്മാവ് വസിക്കുന്ന ശരീരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ മന്ദിരം ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ തീർച്ചയായിട്ടും നീ ജീവിക്കും ഇന്നും ഇതിന് ആമയും ഞാനൊരു അത്ഭുത സാക്ഷ്യമാണ് ഈ അടുത്ത സമയത്തും എനിക്ക് അത് ചെക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു അന്നും പറഞ്ഞത് വെയിറ്റ് ഇട്ട് കിടക്കണമെന്ന് ഇല്ല എൻ്റെ ജീവിതത്തിൽ ഈ ഇരുപത് വർഷക്കാലം നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തനാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അവൻ വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല അവൻ അത്ഭുത മന്ത്രിയാണ് അവൻ ബീരനാൻ ദൈവമാണ് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഓരോരുത്തർക്ക് പേടി തോന്നാറുണ്ട് കാർഡ് തൊറാസിക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞ് എനിക്ക് വിധി വിതിയെഴുതിയ അനുഭവമുണ്ട് ദൈവവേലയ്ക്ക് ഇറങ്ങാൻ മടിച്ചപ്പോൾ ദൈവം തന്ന രണ്ടാമത്തെ ശിക്ഷ അതായിരുന്നു എന്നാൽ ആ അഞ്ച് ദിവസം ഐ സി കിടന്നപ്പോൾ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ രണ്ട് കൈ മലർത്തിയിട്ട് ഒരവസരം കൂടെ തരുന്നത് െങ്കിൽ കർത്താവിന് വേണ്ടി ഇറങ്ങാം അങ്ങനെ ഇറങ്ങി തിരിച്ച കാലം മുതൽ ഇന്നുവരെ ദൈവം നടത്തി കഴിഞ്ഞ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി കാർഡിയോ തൊറാസിക്കിലേക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ സ്നേഹ ഇന്നും എൻ്റെ കയ്യിലിരിക്കുന്നു എന്നാൽ ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു കർത്താവ് അത്ഭുതത്തിൻ്റെ ദൈവമാണ് അവൻ ഇനിയും നടത്തുവാൻ ശക്തനാണ് ഇനിയും അനേക സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറയുവാനുണ്ട് ഇനിയും ദൈവം അവസരം തരുന്നെങ്കിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു